വൈദിക സെമിനാരി പ്രിൻസിപ്പൽ, ബഹുമാനപ്പെട്ട ഡോക്ടർ ജെ കെ കുരുവച്ചൻ, ബഹുമാനപ്പെട്ട അലക്സാണ്ടർ സാർ, പുതിയ വൈദിക വിശേഷത്തിലെ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, മലങ്കര സഭയുടെ ചരിത്രത്തിലെ നിർണായകമായ സംഭവമായ കാതോലിക്ക ശതാബ്ദി ആഘോഷത്തിന്റെ നിറവിലാണ് പരിശുദ്ധ സഭ. നമുക്കറിയാം, 16-ാം നൂറ്റാണ്ട് മുതൽ ഈ സഭ വൈദേശിക അധിനിവേശത്തിനെതിരെ പോരാടി ഈ സഭയുടെ പിതാക്കന്മാര് നേടിത്തന്ന ആ സ്വയംശിക്ഷത്വവും കാതോലിക്കേറ്റും അത് സംരക്ഷിക്കേണ്ടതായ ആ ചുമതല നമുക്കെല്ലാവർക്കും പഴയ നിയമം പഠിക്കുമ്പോൾ നമുക്കറിയാം, യഹോവ മോശയോട് പറയുന്നുണ്ട്, ഈ കൽപ്പനകൾ നിങ്ങൾ വഴി നടത്തിയതായ അനുഭവങ്ങൾ നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും പറയണമെന്ന്. പ്രിയമുള്ളവരെ, പുതിയ തലമുറയ്ക്ക് 100 വർഷം മുമ്പ് അവിടെ സ്ഥാപിച്ചതായ കാതോലിക്കയെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലായെങ്കിൽ, പഠിപ്പിച്ചില്ലായെങ്കിൽ, അത് പുതിയ തലമുറയോട് ചെയ്യുന്ന വലിയൊരു അവരോട് ചെയ്യുന്നതായ നമ്മുടെ ജീവിതത്തിലെ ഉത്തരവാദിത്വത്തിൽ നിന്ന് നമ്മൾ മാറിപ്പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. നമുക്കറിയാം, നീണ്ട പോരാട്ടങ്ങളിലൂടെയാണ് പിതാക്കന്മാർ മലങ്കര സഭയിലെ കാതോലിക്കയെ സ്ഥാപിച്ചത്. 16-ാം നൂറ്റാണ്ട് മുതൽ സഭയെ കീഴ്പ്പെടുത്തുവാനായി കടന്നു വന്നതായ വൈദേശിക ശക്തികളോട് അന്നു മുതൽ പോരാടുകയും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയും ചെയ്തതായ ഒരു സഭ. എന്നാൽ ആ സ്വാതന്ത്ര്യത്തിന്റെ ശക്തമായ രൂപമായിരുന്നു കാതോലിക്കേറ്റ്. മലങ്കര സഭ കാതോലിക്കേറ്റിന്റെ ശതാബ്ദിയുടെ നിറവിലും ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി പരിശുദ്ധ സഭ 1500 സെന്ററുകളിൽ ദേവാലയങ്ങളിലും അതുപോലെ തന്നെ പ്രധാന സ്ഥാപനങ്ങളിലുമായി കാതോലിക്ക ശതാബ്ദി സ്മാരക പ്രഭാഷണ പരമ്പര സംഘടിപ്പിച്ചിരിക്കുന്നു. പരിശുദ്ധ ബാവാദമ്പിയുടെ അധ്യക്ഷതയിൽ ദേവലോകത്തോടുകൂടിയ കേന്ദ്ര കമ്മിറ്റി ഈ നിർദ്ദേശം അംഗീകരിക്കുകയും അതനുസരിച്ച് അതിനെ കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് ചുമതലപ്പെടുത്തുകയും ചെയ്തു. കാതോലിക്ക ശതാബ്ദി ആഘോഷങ്ങളെ പരിശുദ്ധ ബാവാദമ്പിയെ നേരിട്ട് ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഈ അടുത്ത കാലങ്ങളിലെ കമ്മിറ്റികളിൽ സംബന്ധിക്കുമ്പോൾ ശക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ബാവാദമ്പിയുടെ നിർദ്ദേശം തന്നെയായിരുന്നു 100 മണിക്കൂർ അകണ്ട പ്രാർത്ഥന നടത്തുന്നത്. ഭംഗിയായിട്ട് സഭാകേന്ദ്രങ്ങളിൽ അത് നടന്നു എന്നുള്ളത് സന്തോഷത്തിന്റെയും ദൈവത്തെ ബോധപ്പെടുത്തുന്നതുമായ അനുഭവം. ഇന്ന് കാതോലിക്ക ശതാബ്ദി സ്മാരക പ്രഭാഷണത്തിന്റെ സഭാതല ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കുകയും ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് പരിശുദ്ധ ബാബാ തിരുമേനിയാണ്. തിരുമേനിയുടെ ആലോചനയോടുകൂടിയും നിർദ്ദേശത്തോടുകൂടിയുമാണ് ഈ പ്രഭാഷണ പരമ്പര ഇവിടെ എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത്. പരിശുദ്ധ ബാബാ തിരുമേനിയെ ഈ സമ്മേളനത്തിലേക്ക് എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യും. ഇന്ന് മുഖ്യ പ്രഭാഷണം നൽകി നമ്മെ അനുഗ്രഹിക്കുന്നത് വൈദിക സെമിനാരി പ്രിൻസിപ്പൽ, വലിയ സെമിനാരിയുടെ പുതിയ സാരഥിയായി ചുമതലയേറ്റ ബഹുമാനപ്പെട്ട ഡോക്ടർ ജെ കുരുവച്ചൻ. തന്റെ വാക്കുകൾ കൊണ്ട് ശക്തമായ സന്ദേശങ്ങൾ നൽകി നമ്മളെ പ്രബുദ്ധമാക്കുന്ന അച്ഛൻ്റെ പ്രഭാഷണങ്ങൾ നമുക്ക് പരിചിതങ്ങൾ, തൻ്റെ പ്രസംഗങ്ങൾ നമുക്ക് പരിചിതങ്ങൾ. ഇന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ സന്തോഷപൂർവ്വം അച്ഛൻ സ്വീകരിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തു. അച്ഛനെയും എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സമയത്ത് സഹായിച്ചു. അങ്കമാലി മദ്രാസനാധിപൻ അഭിനയ യുഗാനിമാർ ഒളിക്കോപ്പ് സമയത്ത് ഇവിടെ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്തെത്തിയത്
പ്രസംഗം ചെയ്തു. പ്രത്യേകിച്ച് ചെറിയ കുട്ടിയുടെ വികാരി കോറോസ്കോപ്പിയുമായ വലിയ ടെക്നോസ്കോറോസ്കോപ്പ് സഭയുടെ എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് കുറച്ച് പഠിപ്പിക്കുന്ന എല്ലാ പരിപാടികളിലും സജീവമായ സാന്നിധ്യം കൊണ്ട് അതിനെ അനുഗ്രഹിക്കുന്നു. ഇന്ന് അച്ഛനോട് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ വരികയും ഒരുപാട് ആശംസ അറിയിക്കുവാൻ സന്തോഷപൂർവ്വം അച്ഛൻ സ്വീകരിക്കുകയും ചെയ്യും. ബഹുമാനപ്പെട്ട അച്ഛനോടുള്ളതായ നന്ദി വാച്ചനായ എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ട് സമ്മേളനത്തിലേക്ക് സാധിച്ചു. ബഹുമാനപ്പെട്ട അലക്സാണ്ടർ സാർ എറണാകുളത്തു നിന്ന് ഇവിടെ എത്തിച്ചേർന്ന് വടക്കൻ മേഖലയുടെ കഴിഞ്ഞ വർഷം പത്രശക്തിരുമേനിയുടെ പെരുന്നാളിനോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മറുതിവിന്യാസം അനുസ്മരണ പ്രഭാഷണത്തിന്റെ പ്രധാന ചുമതല വഹിച്ചത് അലക്സാണ്ടർ സാറാണ്. ഈ പ്രഭാഷണത്തിനിടെയും വടക്കൻ മേഖല കേന്ദ്രീകരിച്ചുള്ളതായ എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്യുവാനായിട്ട് സാറ് മുമ്പോട്ട് വന്നിട്ടുണ്ട്. സാറിനെയും എല്ലാവരുടെയും നാമത്തിൽ പ്രത്യേകമായിട്ട് ഈ സമയത്ത് സാധിച്ചു. ഇവിടെ കടന്നുവന്നിട്ടുള്ളതായ വലിയ വൈദിക ശ്രേഷ്ഠ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, അതുപോലെ തന്നെ തെക്കൻ മേഖലയുടെ ചുമതലയും അതുപോലെ കോർഡിനേറ്റുമായിട്ട് പ്രവർത്തിക്കുന്നതായ ബഹുമാനപ്പെട്ട എ ബി മിരിപ്പച്ചൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം മാത്യു ചെറിയാൻ ഈ സ്മാരക പ്രഭാഷണ പരിപാടിയുടെ ചുമതല വഹിക്കുന്നതായ കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളാണ്. പ്രത്യേകമായിട്ട് ബഹുമാനപ്പെട്ട എ ബി മിരിപ്പച്ചനെയും മാത്യു ചെറിയാനെ ഈ സമയത്ത് പ്രത്യേകമായിട്ട് എല്ലാവരുടെയും പേരിൽ സാധിച്ചു. ഇവിടെ കടന്നുവന്നിരിക്കുന്ന എല്ലാ സഭാസ്നേഹികളെയും പ്രത്യേകിച്ച് റെസിഡൻസ് കോളേജ് ഇന്നലെ പ്രിൻസിപ്പൾ ജയഗുരുനച്ചനോട് പറഞ്ഞപ്പോഴ് സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും വിദ്യാർത്ഥികളുൾപ്പെടെ ഇവിടെ കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. എം ഡി സ്കൂളിലെ വിദ്യാർത്ഥികളോട് എത്തിയിട്ടുണ്ട്. കോട്ടയത്തും പരിസരങ്ങളിലും സഭയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് എത്തിച്ചിരുന്ന എല്ലാ വിശ്വാസികളെയും മറ്റു വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിൽക്കുന്നു. അംഗമാലി ഭദ്രാസന അധിപൻ അവിടെ യുഹാനുമാർ തിരുമേനിയെ ഇതിനു വേണ്ടി തന്നെ അംഗമാലിൽ നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വരികയാണ്. യുവജന പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റാണ്. ശതാബ്ദി ആഘോഷ കാര്യങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്നു. സാന്നിധ്യം കൊണ്ടും അനുഗ്രഹ പ്രഭാഷണം കൊണ്ടും അനുഗ്രഹിക്കുന്ന തിരുമേനിയെ എല്ലാവരുടെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഏരിയയിലെ വികാരി ബഹുമാനപ്പെട്ട പവൻ ജോസഫ് അച്ഛൻ, ട്രസ്റ്റി സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാവരും തന്നെ സമയത്ത് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും. വളർത്തി വർത്തമാന കാലഘട്ടത്തിൽ വരെ
നമ്മെ നയിച്ചിരിക്കുകയാണ്. 2000 വർഷം പഴക്കമുള്ള ഒരു പുരാതന സഭയാണ് മലങ്കര ഓർത്തഡോക്സ് ബിഹാരി സഭ. പക്ഷേ 16-ാം നൂറ്റാണ്ട് വരെയും ഈ സഭയുടെ അസ്തിത്വത്തിനോ വ്യക്തിത്വത്തിനോ കോറലേൽക്കാതെ നിലനിന്നുവെങ്കിലും വൈദേശിക മേധാവിത്വം ഈ ഭാരതത്തിലേക്ക് മറ്റ് പല കാരണങ്ങളാൽ കടന്നു വന്ന് രാഷ്ട്രീയവും അതുപോലെ തന്നെ ആധ്യാത്മികമായ മണ്ഡലം, വ്യാപാര മണ്ഡലവും ഉൾപ്പെടെ സർവ മണ്ഡലങ്ങളിലും വൈദേശിക മേധാവിത്വം ഇവിടെ ശക്തി പ്രാപിക്കുകയാണ് ഉണ്ടായത്. വ്യാപാരത്തിൻ്റെ പേരിലാണ് ആദ്യം വിദേശികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നതെങ്കിലും ക്രമേണ ക്രമേണ അത് രാഷ്ട്രീയ അധികാര മേധാവിത്വത്തിനും പിന്നീട് അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ആ പുരാതന സഭയുടെ അധികാരവും പോയവയും അതും നമുക്ക് നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ടായി. പക്ഷേ നമ്മുടെ പൂർവീയ പിതാക്കന്മാരാ സമയങ്ങളിലൊക്കെ ഏറെ വേദനിക്കുകയും ഈ പുരാതന സഭയുടെ സ്വത്വത്തിൻ്റെ യാതൊരു അപകടം ഉണ്ടാകാതിരിക്കുവാൻ തക്കവണ്ണം, അതാത് കാലഘട്ടത്തിലെ വെല്ലുവിളികളെ നേരിടുവാൻ തക്കവണ്ണം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടും അതോടൊപ്പം പരിശുദ്ധ സഭയുടെ വ്യക്തിത്വം അഥവാ അതിൻ്റെ ഐഡൻറ്റിറ്റി കാത്തുസൂക്ഷിക്കുവാൻ തക്കവണ്ണം ഏറെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഈ സഭയുടെ പ്രധാന തലവനെന്നുള്ള സ്ഥാനം കാലാകാലങ്ങളിൽ അത് പരിണാമത്തിന് വിധേയമായി അങ്ങനെ 1912 വരെയും അങ്ങനെയൊക്കെ നിലനിന്നു. പക്ഷേ 16-ാം നൂറ്റാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു പരമാധികാര സഭ എന്ന് വിളിക്കാൻ പാടില്ലാത്ത വിധത്തിൽ നാം നഷ്ടപ്പെടുകയാണ്. നമ്മുടെ സഭയുടെ ആ സ്ഥാനം വൈദേശിക മേധാവിത്വത്തിനെ അടിമപ്പെടുകയാണ് ഉണ്ടായത്. രാഷ്ട്രീയ മണ്ഡലത്തിൽ പോലും ഇപ്രകാരമുള്ള ആധിപത്യം സ്ഥാപിച്ചുവെങ്കിൽ ഒരു മത മണ്ഡലത്തിലും അപ്രകാരമുള്ള അധികാരം സ്ഥാപിക്കുവാൻ അവർക്ക് എളുപ്പമായിരുന്നു. കാരണം രാജ്യത്തിൻ്റെ ഭരണഘടന എന്ത് ഇച്ഛിക്കുന്നുവോ അത് നടപ്പിൽ വരുത്തുന്നതിന് അത്ര ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുമായിരുന്നു. പക്ഷേ അപ്പോഴും നമ്മുടെ പിതാക്കന്മാർ ഇതിലേറെ ദുഃഖിക്കുകയും ഈ വൈദ്യയിൽ നിന്ന് ഈ സഭ എങ്ങനെ സ്വതന്ത്രമാകാൻ രക്ഷപ്പെട്ടുമെന്നവർ ഏറെ ചിന്തിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതാൻ തുടങ്ങും. ഏതായിരുന്നാലും 1912 പരിശുദ്ധ വട്ടശ്ശേരി ഗീവർഗീസ് മാർ ദിവ്യനാഥ തിരുമേനിയുടെ അധ്വാനവും പൂർവ്വബുദ്ധിയും ദൈവാശ്രയവും മുഖാന്തരമായി ഈ സഭയുടെ സ്വാതന്ത്ര്യം തിരിച്ച് ലഭിക്കത്തക്കവണ്ണമുള്ള ഒരു സംവിധാനത്തിൻ്റെ തുടക്കമിട്ട് അത് പൂർത്തീകരിച്ചു. അതാണ് കാതോലിക്കയിൽ പറയുന്നത്. നമ്മൾ പരിശുദ്ധ ഗീവർഗീസ് ബാവ തിരുമേനിയുടെ കുറിച്ച് പാടുന്നത് പോലെ പേർഷ്യ നാട്ടിൽ മാർത്തോമ നട്ട മുന്തിരി കാണ്ട മലങ്കരയിൽ മഹിമ നിറഞ്ഞോ അതിന് നനച്ചു വളർത്തുന്ന തോട്ടക്കാരനായിരുന്ന പിതാവേ അന്ന് വാഴണം വീണാൾ വാഴണം. ഞാൻ പറഞ്ഞത് നമ്മുടെ പിതാക്കന്മാർ ആ വിധത്തിലാണ് ഈ സഭയെ കഠിന വിഷമണി പോലെ കാത്തുസൂക്ഷിക്കുവാൻ തക്കവണ്ണം അവരെ ആഗ്രഹിക്കുകയും ബന്ധപ്പെടുകയും ചെയ്തു. അതുകൊണ്ട് ഒരുപക്ഷെ വർത്തമാന കാലഘട്ടത്തിലെ തലമുറയ്ക്ക് ഈ സഭയുടെ ഈ കാതോലിക്കയ്ക്ക് എന്ന് പറയുന്ന സ്ഥാനം അല്ലെ സ്ഥാപനം ഇത്രമാത്രം വിലപ്പെട്ടതാണ് എന്ന് ഒരുപക്ഷെ നമ്മുടെ സഭയുടെ മഹാഭൂരിഭാഗം തന്നെ എത്രമാത്രം അവർ അതിനെ അറിഞ്ഞിട്ടുണ്ട് എന്ന് അറിയാൻ പാടില്ല.
ഇത്രയും പ്രവണഗംഭീരമായ യുദ്ധത്തിൽ സദസ്സിനെ സംഘടിപ്പിക്കുവാൻ തക്കവണ്ണം ചുമതലക്കാരൻ പ്രത്യേകിച്ച് കുറിയാമോസിനും അതുപോലെ തന്നെ ഇതിന്റെ കമ്മിറ്റി മാനേജരെയാണ് ഡെവിയൻസൻ ഇവരൊക്കെ ഇതിന്റെ പിന്നിൽ ഒരു വൈദ്യുതി പ്രവർത്തിക്കുന്നത് പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നാണ് എന്റെ വിചാരം. അത് തന്നെയാണ് നമ്മുടെ മറ്റുള്ളവർ പ്രവർത്തിച്ചില്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരും പ്രവർത്തിച്ചു. പക്ഷെ ഞാൻ പറയുന്നത് നമ്മുടെ പ്രതീക്ഷിക്കൊത്ത വണ്ണം വിവാഹ കാര്യങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. ഇങ്ങനെ അതിനെ അതിന് അഭിമാനിക്കുകയും വേദികൾ സംഘടിപ്പിക്കുകയും ചെയ്ത എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അനുമോദിക്കുന്നു. ഇത്രയും ബന്ധപ്പെട്ട ഈ കോട്ടയം പട്ടണത്തിൽ ഇത്രയും വിശ്വാസികൾ സഭാമക്കൾ കടന്നു വന്നു എന്നുള്ളതിനെ കുറിച്ചും ഞാൻ ഏറെ സന്തോഷിക്കുകയാണ്. എല്ലാവരോടുമുള്ള സഭയുടെ സ്നേഹം ആദരവ് ഞാൻ അറിയിക്കുന്നു. ഔപചാരികമായി ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് പ്രഖ്യാപിക്കുന്നു. അവസാനം പറഞ്ഞതാണ് എന്റെ മനസ്സിലേക്കോ ഇതിനു മുമ്പായ ഇതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ നീതി കുറിച്ചപ്പം ഒരു കൊച്ചുമുറിയിൽ ഞങ്ങൾ കൂടിയെന്ന പറഞ്ഞു. ഞാൻ വിചാരിച്ചു വളരെ കുറച്ച് അകപ്പെട്ട നില കാണും, എന്നാലും സഭയുടെ ഒരു പൊതു കാര്യമാകുമ്പോൾ വിളിച്ചു സ്ഥിതിക്ക് വരാമെന്ന് വിചാരിച്ച വേമ്പരിയായിരുന്നു. എന്നാലും അങ്ങനെ വന്നിരുന്നപ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. വളരെ ഭംഗിയായിട്ട് എല്ലാ ഭാഗത്തുനിന്നുള്ള ആൾക്കാർ ഇവിടെ കൂടിയിരിക്കുന്നു. ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് കാണുന്നത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം, പരിശുദ്ധ സഭയെ സംബന്ധിച്ചിടത്തോളം, കാതോലിക്കയിലെ സെന്ററിനെ ആഘോഷിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടിയെത്തേണ്ടതായ ഏറ്റവും പ്രധാനപ്പെട്ടതായ കാര്യം പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും അതിനെ തരണം ചെയ്ത് ശക്തി പ്രാപിച്ച് മുന്നേറിയ ഒരു സഭയെ കെട്ടിപ്പടുത്ത പിതാക്കന്മാരെ ഓർക്കി നമ്മൾ സെന്ററിനെ ആഘോഷിക്കുമ്പോൾ സഭയുടെ വളർച്ചയുടെ പൂർണ്ണതയിൽ എത്തിയതിന്റെ ഒരു സന്തോഷ പ്രകടനം കൂടിയാണ് നമ്മളിപ്പോൾ നടത്തുന്നുള്ള കാര്യം. ദിവസത്തിലുള്ള സ്തുതിയും സ്തോത്രവാർത്തകളും കൂടിയാണ് ഈ ഗുരുവായിരിക്കുന്ന എല്ലാം പരിപത്തഞ്ചാലിന്റെ മീറ്റിംഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. 100 വർഷക്കാലം ഇതിനെതിൻ്റെതായ പലതിനും, അതുപോലെ തന്നെ 1934 മുതൽ ഇതിനായ പൂർണ്ണത കാണിക്കുന്ന ഒരു ഭരണഘടനയും അങ്ങനെ പൂർണ്ണ വളർച്ച എത്തിയ പരിശുദ്ധ സഭയുടെ ആ ആസ്തിത്വത്തെ പ്രഖ്യാപിക്കുവാനുള്ളതായ ഒരു യോഗമാണ് നമുക്ക് ഞാൻ കൂടാറുണ്ട്. ഈ കൂടുവാനിരിക്കുന്ന ആ യോഗം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇതൊരു ശക്തി കാണിക്കുന്നു, ഇത് ദൈവത്തിനുള്ള ഒരു സന്തോഷത്തിന്റെ പ്രകടനവും നന്ദിയും അതുപോലെ തന്നെ പ്രഖ്യാപനവും കൂടി. 100 വർഷം മുമ്പ് ഞങ്ങളുടെ പ്രാക്കന്മാർ നേടുന്നത് തിരുമേനി പറഞ്ഞതുപോലെ പട്ടശ്ശേരി തിരുമേനിയും അങ്ങനെ അനേകം പുലിക്കോട്ടി തിരുമേനിയും ഒരു പരിധി പെരുവഴി തിരുമേനിയും ഒക്കെ കഷ്ടത സഹിച്ച് നമുക്ക് നേടി തന്നതായ ഈ സ്വാതന്ത്ര്യം, സ്വയം സ്വന്തം തലവനുള്ളതായ അവസ്ഥ നമ്മൾ മറ്റുള്ളവർക്ക് അടി പറയാനുള്ളതല്ല. നമുക്ക് അതിനെ പ്രത്യേകിച്ച് ഓർക്കേണ്ടത് അത്യാവശ്യം. നാം ഓർക്കേണ്ടതായ കാര്യം കാലഘട്ടത്തിൽ പലപ്പോഴും നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുള്ളപ്പോഴും ഡാക്ടർമാരുടെ നേരമായ നേതൃത്വം സമയം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് നമുക്ക് ചെയ്തിട്ടുള്ളത്. പറയുന്നില്ലേ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാവും, പക്ഷെ അത് ഉണ്ടാക്കാനാണ് കഷ്ടം. പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ ഈ സഭ പഠിക്കുകയും മുന്നേറുകയും ചെയ്തിട്ടുണ്ട്. സഭാചാരത്തിന് നമുക്ക് പഠിക്കണമെന്ന് തോന്നുന്നു തന്നെ നമുക്ക് പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിസന്ധിയെ നമ്മൾ കുറ്റം പറഞ്ഞിരുന്ന കാര്യം നമ്മൾ ഉറപ്പിക്കണ്ടായിരുന്നു. കൃഷ്ണനായ ജോലി പറയുന്നത് ഒരു ഒരു സംസ്കാരം ഉറപ്പുവാറ്റാൻ കൊണ്ട് നശിപ്പോയിട്ടില്ല, അകത്തുനിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് അതിനെ നശിപ്പിക്കുന്നത്. നാം ആദ്യം ചിന്തിക്കേണ്ടത് നാം ഒറ്റക്കെട്ടാണോ എന്ന് നോക്കണം, അല്ലെങ്കിൽ സഭയുടെ നിത്യ വ്യവഹാരം നമ്മൾ പ്രതിജ്ഞ എടുക്കും. ആ പ്രതിജ്ഞ എടുക്കുമ്പോഴായിരിക്കും നമ്മുടെ ഗുരുവായൂർ സമ്മേളനത്തിലെ മുഖ്യ വിഷയം. സഭയുടെ കൊമ്പന് വിവരിക്കാൻ തക്കവണ്ണം ഞാൻ എന്റെ ജീവിതം, എന്റെ പ്രാർത്ഥന, എന്റെ പ്രവർത്തനം ഇതിനുവേണ്ടി സമർപ്പിക്കുമെന്ന് പൂർണ്ണമായ ബോധ്യത്തോടെ സമർപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കാതോലിക്കയിലെ
ബഹുമാനപ്പെട്ട എം സി കുര്യാക്കോസ് അച്ഛനോട്
എൻ്റെ സംഘാടകരോട് ഹൃദയപൂർവ്വം നന്ദി അറിയിച്ചു കൊള്ളട്ടെ. കാതോലിക്കയത്തിനെ കുറിച്ച് പൊതുവിൽ പറയുന്ന കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതെല്ലാം പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ടും മഹമന്യ ഒളികർബോസ് തിരുമനസ്സുകൊണ്ടും അങ്ങനെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. മലങ്കര സഭയെക്കുറിച്ച് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ഭാരതത്തിൽ 21 നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന മാർത്തോമായുടെ പൈതൃകമുള്ള ഈ സഭയെ വളരെ അഭിമാനത്തോടുകൂടി കാണുവാൻ സാധിക്കുന്ന ചില കാരണങ്ങൾ ഉണ്ടാവണം. എല്ലാറ്റിനും വേണമല്ലോ ഒരു കാരണം. അതിലേറ്റവും പ്രധാനം പുരാതന റോമൻ പേർഷ്യൻ സാമ്രാജ്യങ്ങൾക്ക് പുറത്ത് അപ്പോസ്തലന്മാരായി സ്ഥാപിതമായ സഭകളിൽ ഇന്ന് നിലനിൽക്കുന്ന 21 നൂറ്റാണ്ടിന്റെ ചരിത്രവും പൈതൃകവുമായിട്ട് നിലനിൽക്കുന്ന ഏക പൗരസ്ത്യ സഭ മലങ്കര ഓർത്തഡോക്സ് സഭയാണ്. അത് ലോകത്തിന്റെ ചരിത്രഗതി, സഭകളുടെ ചരിത്രഗതി പഠിക്കുന്ന ആളുകൾക്ക് ഒരു പുതുമയുള്ള കാര്യമായിരിക്കും. അതിനൊരു കാരണമുണ്ട്. മറ്റു പലയിടത്തും ക്രൈസ്തവ ധർമ്മം നിലനിന്നതും വളർന്നതും തദ്ദേശീയരായ ആളുകളുടെ എതിർപ്പുകളെ അതിജീവിച്ചുകൊണ്ട്, എന്നാൽ ഈ ഭാരതത്തിൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയ വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് നൂറ്റാണ്ടുകൾക്ക് മുൻപേ ലഭ്യമായ ഒരു സംസ്കാരം, അതിഥികളെ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്കാരം അതുണ്ടായിരുന്നത് കൊണ്ട് മാർത്തോമാ സ്ലീഹ വന്നപ്പോൾ മുതൽ നമ്മുടെ പിതൃക്കൾക്കെല്ലാം ഇവിടെയുള്ള ഭൂരിപക്ഷം ആളുകളും പ്രത്യേക സ്നേഹവും ഔദാര്യവും കാണിച്ച് നമുക്ക് നാമായി വളരുവാനുള്ള സ്വാതന്ത്ര്യവും അവസരവും നൽകി. അത് മറ്റു പലയിടത്തും സംഭവിക്കാതിരുന്നതാണ്. ഇവിടെയുള്ള ബഹുത്വാത്മകമായിരിക്കുന്ന ഒരു സംസ്കാരത്തിനുള്ളിൽ ക്രൈസ്തവ ധർമ്മത്തിന് തദ്ദേശീയമായ ഒരു ധർമ്മമായിട്ട് വളർന്നു വരുവാൻ സാധിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. ഇന്നും അത് അപ്രകാരം തുടരുന്നു. നമുക്ക് ഭാരതീയരെന്ന് പറയാൻ നമ്മൾ വേറെ നിന്നും വന്നവരല്ല, ഈ നാടിന്റെ തന്നെ ഭാഗമാണ്. അതിന് നമുക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട് എന്ന് പൂർണ്ണമായ അർത്ഥത്തിൽ പറയുവാൻ കഴിയുന്ന ഒരവസ്ഥ നമുക്കുണ്ട്. എന്നാൽ നമുക്ക് പറ്റിയ നിർഭാഗ്യം 16 നൂറ്റാണ്ടോടുകൂടി ക്രൈസ്തവരെന്ന പേരിൽ തന്നെ ഉണ്ടായ ആളുകൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരിൽ നിന്ന് നമുക്ക് ഏൽക്കേണ്ടി വന്നതായ ചൂഷണവും പീഡനവും പ്രത്യക്ഷമായും പരോക്ഷമായും നമുക്ക് ഏൽക്കേണ്ടി വന്നതായ ഒത്തിരി ഒത്തിരി അനർത്ഥങ്ങളും നമ്മുടെ ചരിത്രത്തിലെ ദുഃഖം നിറഞ്ഞ സംഭവങ്ങളാണ്. ഇങ്ങനെയുള്ളതായ അല്പം വൈരുദ്ധ്യാത്മകമായ ഒരു ചരിത്രത്തിൽ ഇന്ന് നോക്കുമ്പോൾ വിദേശ സഭകൾ നമ്മുടെ മേൽ ആധിപത്യം അടിച്ചേൽപ്പിച്ച് ഭാഗികമായോ പൂർണ്ണമായോ ഭരിക്കുവാനായിട്ട് ശ്രമിച്ചതിന്റെ 1400 വർഷത്തെ ചരിത്രത്തിൽ നിന്ന് 20 നൂറ്റാണ്ടിന്റെ ആദ്യഭാഗത്ത് അല്പസ്വല്പം പരീക്ഷണങ്ങളിൽ കൂടിയും സമരങ്ങളിൽ കൂടിയും ബുദ്ധിപൂർവമായ നീക്കങ്ങളിൽ കൂടിയും നമുക്ക് സ്വതന്ത്രമായ സഭയുടെ നില പുനരാവിഷ്കരിക്കുവാൻ കഴിഞ്ഞു എന്നുള്ളതിന്റെ പ്രഖ്യാപനമാണ് 1912 സെപ്റ്റംബർ 15 തീയതി മലങ്കരയിലെ കാതോലിക്കയുടെ ആവിഷ്കാരം.
ഈ കാതോലിക്കിന്റെ ആവിഷ്കാരത്തെ കുറിച്ച് നാം ഓർത്ത് അഭിമാനിക്കേണ്ട കാര്യത്തിൽ അഭിമാനിച്ചുകൊണ്ട് എന്നാൽ എല്ലാ തരത്തിലും നമുക്ക് നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ വളയുവാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യം നാം മനസ്സിലാക്കി എന്നാൽ ഇനിയും നമുക്ക് സാധിക്കും നമ്മുടെ തലമുറകൾക്ക് അത് സാധിക്കണം എന്നുള്ള രീതിയിൽ മുൻപോട്ട് പോകുവാൻ നമുക്ക് ലഭ്യമായിരിക്കുന്ന അവസരമാണിത്. കാതോലിക്കയുടെ ചരിത്രവും അതിൻ്റെ ഇന്നത്തെ പ്രസക്തിയും അതിൻ്റെ സാധ്യതകളും നാം പഠിക്കുവാനായിട്ട് ശ്രമിക്കുന്ന പഠന പരമ്പര 1500 യോഗങ്ങളിൽ കൂടി നടത്തുവാനായിട്ട് ഇവിടെ ദൈവസന്നിധിയിൽ നാം നമ്മെ തന്നെ പരമേൽപ്പിക്കുന്നു. അഖണ്ഡ പ്രാർത്ഥനയോട് കൂടി ഔദ്യോഗികമായിട്ട് ആരംഭിച്ചതായ ഈ ആഘോഷം പഠനത്തിൽ കൂടി പൂർത്തീകരിക്കപ്പെട്ട് നവംബർ 25 കൊണ്ട് ഒരു ചരിത്ര പ്രഖ്യാപനം ഉണ്ടായെങ്കിലും ഭാവിയിലേക്ക് ഫലം നൽകുവാൻ സാധിക്കുന്ന ഒരനുഭവമായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഞാനിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുടെ സംക്ഷിപ്തമായ ഒരു വിവരം നിങ്ങൾക്ക് ഇപ്പോൾ ലഭ്യമായി കൊണ്ടിരിക്കുന്ന ആ ചെറിയ പ്രബന്ധത്തിനകത്ത് ഉണ്ട്. ഒരുപക്ഷെ എല്ലാവർക്കും കോപ്പി കിട്ടുന്നതിന് സാധ്യമാകുന്നില്ലായെങ്കിൽ അത് സദയം ക്ഷമിക്കുക. അതിനുള്ള സൗകര്യങ്ങൾ പിന്നീട് സംഘാടകരുണ്ടാക്കിയെടുക്കുമെന്ന് പ്രതീക്ഷിക്കാം. ആ പുസ്തകം ആ പ്രബന്ധത്തിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇന്ന് നമ്മൾ ഈ പഠന സമ്മേളനം പ്രധാനമായും 5 കാര്യങ്ങളെ നമ്മളെ തന്നെ ഓർമ്മിപ്പിക്കുവാനും നമ്മുടെ ചുറ്റുപാടുമുള്ള സമൂഹത്തോട് പറയുവാനുമാണ് എന്ന് ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ മലങ്കര കാതോലിക്കയുടെ സ്ഥാപനം, പുനഃസ്ഥാപനം, ആവിഷ്കാരം എന്നതിനെ കുറിച്ച്. ഒന്ന്, മലങ്കര സഭയുടെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയശിക്ഷകത്വത്തിന്റെയും പ്രതീകമാണ് കാതോലിക്കയുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. നമുക്ക് സ്വതന്ത്രമായ ഒരവസ്ഥ 16 നൂറ്റാണ്ടുകളായിട്ടുണ്ടായിരുന്നുവെങ്കിലും വിദേശ സഭകൾ നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് പരിമിതികൾ ഉണ്ടായി. ആ പരിമിതികളെ അതിജീവിക്കുന്ന അനുഭവത്തെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. പോർച്ചുഗീസുകാർ വന്നപ്പോൾ മുതൽ ഭാരതത്തിന്റെ ചരിത്രത്തിലും രാഷ്ട്രീയമായ അടിമത്തമുണ്ടായി എന്ന് നമുക്കറിയാം. അതിൽ നിന്ന് 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ഭാരതം സ്വതന്ത്രമാകുന്നതിനു മുമ്പ് തന്നെ മലങ്കര സഭയുടെ മക്കൾ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ചിന്തിക്കുവാനും പരിശ്രമിക്കുവാനും തുടങ്ങി. അത് വിജയത്തിൽ 1912 എത്തിച്ചു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതിനൊരു സ്വയശിക്ഷകത്വം നമുക്ക് പ്രഖ്യാപിക്കുവാൻ കഴിഞ്ഞു. എന്താണ് ഈ സ്വയശിക്ഷകത്വം? അവനവന്റെ ദേഹത്ത് അവനവന്റെ തലയുണ്ട് എന്ന് പറയുന്നതാണ് സ്വയശിക്ഷകത്വം. മലങ്കര സഭയ്ക്ക് അതിന്റെ തല റോമിലോ അന്ത്യോക്യയിലോ അല്ല, ഈ മലങ്കരയിൽ തന്നെയാണ് എന്നുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഓട്ടോസെഫാലി. കെഫാലസ് എന്ന് പറഞ്ഞാൽ കെഫാലെ എന്ന് പറഞ്ഞാൽ തലയെന്ന, ഓട്ടോ എന്ന് പറഞ്ഞാൽ സ്വയം. സ്വയം ശീർഷകത്വം, സ്വന്തമായിട്ട് തലയുടെ അവസ്ഥ പരിശുദ്ധ കാതോലിക്ക ബാവ നമ്മുടെ സഭയുടെ പരമാധ്യക്ഷനായിട്ടുണ്ട് എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അത് പ്രഖ്യാപിക്കപ്പെട്ട ആ ദിവസമാണ് കാതോലിക്കയുടെ സംസ്ഥാപനമായിട്ട് നാം പറയുന്നത്. അതുകൊണ്ട് കാതോലിക്കയുടെ സ്വാതന്ത്ര്യത്തിന്റെയും സ്വയശിക്ഷകത്വത്തിന്റെയും പ്രതീകമാണ്. 2, മലങ്കര സഭയുടെ പൗരാണികമായ സ്ലൈകീയ പൗരോഹിത്യ പൈതൃകത്തിന് ആഗമന സഭാവേദിയിൽ ലഭിച്ച അംഗീകാരമാണ് കാതോലിക്ക. ആദ്യത്തേത് ഗ്രേറ്റ് സിംബൽ ഓഫ് ഓട്ടോണമി ആൻഡ്
members of family. രണ്ടാമത്തത് എ ഗ്രേറ്റ് റെക്കഗ്നീഷൻ ടു എ ഗ്രേറ്റ് ഹെറിറ്റേജ്. എന്താ ആ ഹെറിറ്റേജ്? മലങ്കർ സഭയ്ക്ക് പൗരോഹിത്യം കിട്ടിയതല്ല 1912. മലങ്കർ സഭ 1912 ഉണ്ടായി എന്ന് പറയുന്ന പോഷത്വത്തെ നമ്മൾ ഇവിടെ അവഗണിക്കുന്നു. മലങ്കര സഭ 1st century മുതലേ സ്ലൈജീനിക പാരമ്പര്യമുള്ളതും പൗരോഹിത്യ പിന്തുടർച്ചയുള്ളതും അതിൻ്റെതായ തദ്ദേശീയമായ അടിസ്ഥാനങ്ങളുള്ളതുമായ ഒരു സഭയാണ്. എന്നാൽ ഈ സഭയുടെ തലവന് അല്ലെങ്കിൽ പ്രധാന തലവന്റെ സ്ഥാനത്തിന് ആഗമന സഭയിൽ ഒരു അംഗീകാരം കിട്ടിയത് ആഗമന സഭയിൽ നേരത്തെ അംഗീകാരം കിട്ടിയിരുന്ന പൗരസ്ത്യ കാതോലിക്കേറ്റ് എന്ന് പറയുന്ന ആ ഒരു സ്ഥാനവും മലങ്കരയിലെ മാർത്തോമായുടെ സൈനിക പൗരോഹിത്യത്തിന്റെ നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന തലവൻ സ്ഥാനവും തമ്മിൽ സമ്മേളിപ്പിച്ചപ്പോഴാണ്. അപ്പോൾ ഈ സ്ഥാനത്തിന് ആഗമന സഭാ പാരമ്പര്യത്തില് അംഗീകാരമുണ്ടായി എന്ന് പറയുന്ന സംഭവമാണ് 1912. ആഗമന സഭയില് അന്ത്യോക്കയുടെ പാത്രീർക്കീസ് എന്ന് പറയുന്നത് അംഗീകരിക്കപ്പെട്ട പാത്രീർക്ക സ്ഥാനമാണ്. ആ പാത്രീർക്ക സ്ഥാനത്തിരിക്കുന്നയാള് ഈ ആഗമന സംവിധാനവുമായിട്ട് ബന്ധപ്പെടുത്തി മലങ്കര സഭയെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് ഒരു പൊതു അംഗീകാരമാണ്. മൂന്നാമത് ചരിത്രപരമായി 16th century മുതൽ 20th century വരെ 4 centuries മലങ്കര സഭയുടെ മേൽ അതിക്രമിച്ച് നടത്തിയ വിദേശ സഭാ അധിനിവേശങ്ങളുടെ മേലുള്ള ആത്യന്തിക വിജയ വിളംബരമാണ് കാതോലിക്കേറ്റ്. പല അവസരങ്ങളിലും നമുക്ക് സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, നമ്മുടെ എതിർപ്പ് കാണിക്കേണ്ടി വന്നിട്ടുണ്ട്. 1653 കോനേനുരിശ സത്യം എന്ന് പറയുന്നത് അതിന്റെ ആദ്യത്തെ ഒരു സംഭവമാണ്. അത് തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരുന്നതിന്റെ ആത്യന്തിക വിജയ വിളംബരമാണ് ഈ 1912 നടന്നത്. നാലാമത് കടിച്ച വിഷം പാമ്പിനെ തന്നെ വരുത്തി വിഷമിറയ്ക്കുന്ന രീതി പോലെ അന്ത്യോക്യ പാത്രീസ് അടിച്ചേൽപ്പിച്ച അടിമത്ത വിഷത്തെ അന്ത്യോക്യ പാത്രീസിനെ കൊണ്ട് തന്നെ ഇറക്കിച്ചെടുത്ത മഹാസംഭവമാണ് കാതോലിക്കേറ്റ് ആവിഷ്കാരം. 5 ഒരു ചരിത്ര ദശാസന്ധി ഒരു അപ്പകൃഷ്ണത്തിനായി കൈ നീട്ടേണ്ടി വന്നപ്പോൾ കയ്യിൽ കിട്ടിയത് ഒരു കൊട്ട അപ്പമാണെന്നത് പോലെ വന്നണഞ്ഞ മഹാഭാഗ്യമാണ് കാതോലിക്കേറ്റ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊരു റീസെപ്പിസ്കോപ്പ എന്ന് പറയുന്ന ഒരു സ്ഥാനമോ അന്ത്യവിക്രമാദ്രിക്കിന്റെ കീഴിൽ ഒരു പപ്രിയ എന്ന് പറയുന്ന സ്ഥാനമോ എങ്കിലും ഒന്ന് കിട്ടിയാൽ മതി എന്ന് വിചാരിക്കേണ്ടി വന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്നെല്ലാം മാറിയിട്ട് അപ്രിയാന എന്ന് പറയുന്ന പദം ഉപയോഗിച്ചുവെങ്കിലും കാതോലിക്കേറ്റ് എന്ന പദത്തോട് ചേർന്ന് മലങ്കരയിൽ മാർത്തോമാ ശ്രീകാരിയുടെ സിംഹാസനത്തിന്മേലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മലങ്കര സഭയുടെ അധ്യക്ഷനെന്ന് എടുത്തു പറഞ്ഞുകൊണ്ട് കാതോലിക്കായെ വാഴിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചതിലും അന്നത്തെ സാഹചര്യത്തിൽ അത്ഭുതകരമായ ഒരു ഭാഗ്യമാണ് നടന്നത്. ഇന്നത്തെ മണ്ഡലത്തിൽ അതത്ര ഭാഗ്യമായിട്ട് കാണണമോ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടാവാം. പക്ഷെ അന്നതങ്ങനെയായേ പറ്റി ഇങ്ങനെ പ്രധാനമായിട്ട് ഒരു 5 സംഭവങ്ങളെ ചരിത്രത്തിൽ നിന്ന് നമുക്കൊന്ന് എടുത്ത് ഈ വലിയ കാര്യത്തെ ഒന്ന് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാം. കൊണ്ടുവരുമ്പോഴേ 1912 കാതോലിക്കേറ്റ് ആവിഷ്കാരത്തിന്റെ ചില ചരിത്ര വസ്തുതകളിലേക്ക് നമുക്കൊന്ന് കടന്നില്ല. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന പ്രബന്ധത്തിൽ 1st കൊടുത്തിരിക്കുന്നത് ആ ഒരു കാര്യം.
ജോസഫ് ദീവന്നാസിയോസിനും പൗലോസ് ഇവാനിയോസിനും ഒരു മാറ്റം എഴുതി അയച്ചു. ആ എഴുതി
അദ്ദേഹത്തെ മാറ്റി സുൽത്താന്റെ പിൻബലത്തോടു കൂടി അബ്ദുള്ള നബിയെ പാദ്രിക്കീസായി അദ്ദേഹം സ്ഥാനം വഹിച്ചതോടുകൂടി അദ്ദേഹം തീരുമാനിച്ചു ഇവിടെ ഒരു സ്ഥാനവും കൊടുക്കാൻ പോകുന്നില്ല, എനിക്ക് ഭരിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ആളോ വെച്ച് ഇവരെ ഭിന്നിപ്പിച്ചാണെങ്കിലും ഭരിക്കുമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇങ്ങനെ ഉണ്ടായ ഒരു സാഹചര്യത്തിൽ അദ്ദേഹം തനിക്ക് ഭരിക്കാനുള്ള വ്യവസ്ഥ അവിടെയില്ല എങ്കിലും സ്ഥാനമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. കാതോലിക്കയായ പാദ്രിക്കീസിന്റെ പൗരോഹിത്യ അധികാരമോ സ്ഥാനമോ ഒരിക്കലും നഷ്ടമാകുന്നില്ല. അദ്ദേഹം പറഞ്ഞു ഞാൻ വരികയാണ്. അദ്ദേഹം വന്നു. വന്ന് ഇവിടെ 1912 സെപ്റ്റംബർ 15 നേരിടത്ത് വെച്ച് ഒരുവിധത്തിൽ മാറി മാനിയോസിനെ മലങ്കരയിലെ പ്രഥമ കാതോലിക്ക ആയിട്ട് വാഴിച്ചു. കിഴക്കിന്റെയും ഇന്ത്യയിലും മറ്റുമുള്ള മാർത്തോമാസ്ലീഹായുടെ സിംഹാസനത്തിന്റെയും കാതോലിക്ക അതായതും അപ്രിയാനയായിട്ട് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. രണ്ട് കൽപ്പനകൾ അദ്ദേഹം ഇത് സംബന്ധിച്ച് പുറപ്പെടുവിച്ചുകൊണ്ട് അതിന്റെ തീയതികളോട് കൊടുത്തിട്ടുണ്ട്. അത് എടുത്തു പറയുന്ന ഒരു കാര്യം, ഒരു കാതോലിക്ക നിര്യാണം പ്രാപിക്കുമ്പോൾ തൽസ്ഥാനത്ത് ഒരാളെ മലങ്കരയുടെ മെത്രാന്മാർക്ക് വാഴിക്കുവാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും. ഈ കാതോലിക്ക മലങ്കരയിലെ സഭയുടെ അധ്യക്ഷനായിരിക്കും. അദ്ദേഹം മാർത്തോമാസ്ലീഹായ സിംഹാസനത്തിന്മേൽ ആണ് ആരൂഢനായിരിക്കുന്നത്. ഇങ്ങനെയുള്ളതായ അടിസ്ഥാനങ്ങളോടുകൂടിയുള്ള ഒരു സ്ഥാപനം നടന്നു കഴിഞ്ഞപ്പോൾ അത് സർവതന്ത്ര സ്വതന്ത്രമായ ഒരു കാതോലിക്കായി ദൈവം നമ്പുരാൻ ആക്കി തീർന്നു. കാരണം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സ്വയം ഒരു തലവൻ ഉണ്ടാവുക, ആ തലവൻ കഴിയുമ്പോൾ വേറെ തെരഞ്ഞെടുക്കാൻ ഇവിടെയുള്ള ആളുകൾക്ക് തന്നെയും സ്വാതന്ത്ര്യവും അതിനുവേണ്ട സംവിധാനവും ഉണ്ടാവുക. ഈ ഒരു തലവന് വേറെ ആരുടെയും അനുമതി ചോദിക്കാതെ ഔപചാരികമായ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ പറ്റുക, ഇതാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അത് പൂർണ്ണമായ അർത്ഥത്തിൽ 1912 ലഭ്യമായി. എന്നാൽ ഇവിടെ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവിടെ മപ്രിയാന എന്നൊരു പദമുണ്ട്, അവിടെ ഇത് പുനഃസ്ഥാപനം എന്ന് പറയുന്നുണ്ട്, അതുകൊണ്ട് ഇതിന്റെ മാറ്റശകലം കുറഞ്ഞു പോയില്ലേ, ശോഭശകലം കുറഞ്ഞു പോയില്ലേ, ഇത് സ്ഥാപനമാണോ പുനഃസ്ഥാപനമാണോ? നിർഭാഗ്യവശാൽ പറയട്ടെ, കാതോലിക്കയെ കുറിച്ച് ആരെങ്കിലും ചിന്തിക്കാൻ തുടങ്ങിയാലും ആരെങ്കിലും ഇത് സ്ഥാപനമാണോ പുനഃസ്ഥാപനമാണോ? ഇത് പുനഃസ്ഥാപനമാണ് ഒരർത്ഥത്തിൽ. കാരണം മലങ്കര സഭയിൽ ഔദ്യോഗികമായിട്ട് പുനഃസ്ഥാപനം എന്ന് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് ഭരണഘടനയിൽ. കാതോലിക്കമാരുടെ കൽപ്പനകൾക്കകത്തും അവരുടെ പ്രസംഗങ്ങൾക്കകത്തും പുനഃസ്ഥാപനം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനടിസ്ഥാനം ചില വസ്തുതകൾ എന്തായിരിക്കണം പുനഃസ്ഥാപനം എന്ന് പറയുന്നതെങ്കിൽ, ആറ് കാര്യങ്ങൾ പുനഃസ്ഥാപനം എന്നുള്ളതിനെ സാധൂകരിക്കുന്നു. ഒന്നാമത്, 9-ാം നൂറ്റാണ്ടിലെ കപ്പടത്തൂത്താവ് ഉടമ്പടി പ്രകാരം ടിഗ്രീസിലെ കാതോലിക്കയ്ക്ക് സ്വതന്ത്രമായ ഒരു ഭരണാധികാര വ്യവസ്ഥ ഉണ്ടാക്കി എന്നുള്ള ചരിത്ര വസ്തുതയാണ്. അപ്പോൾ 7-ാം നൂറ്റാണ്ടിലെ ടിഗ്രീസിലെ മപ്രിയാനായുടെ അവസ്ഥയിൽ നിന്ന് 9-ാം നൂറ്റാണ്ടിലെ കപ്പടത്തൂത്താ സിംഗദോസിലെ മപ്രിയാനായുടെ അവസ്ഥയിലേക്ക് പേർഷ്യയിലെ മപ്രിയാനയിൽ തന്നെ മാറിയിരുന്നു. ആ സ്ഥാനം എന്ന് പറയുന്നത് പാദ്രിക്കീസുമായിട്ട് തുല്യ സ്ഥാനമുള്ളതായിരുന്നു. ആ മപ്രിയാന സ്ഥാനം അങ്ങനെയുള്ളതായ ഒരു സ്ഥാനമായിട്ട് രൂപം പ്രാപിച്ചിരുന്നു എന്നൊരു വസ്തുതയുടെ വെളിച്ചത്തിൽ വേണം മപ്രിയാന എന്നുള്ള പദത്തെ നമ്മൾ കാണേണ്ടത്. രണ്ടാമത്, 1912 മലങ്കര കാതോലിക്കയുടെ സംബന്ധമായി പാദ്രിക്കീസ് പുറപ്പെടുവിച്ച രണ്ട് കൽപ്പനകളിലും യാതൊരുവിധ വിധേയത വ്യവസ്ഥകളോ കീഴ്സ്ഥാന സൂചനയോ ഇല്ല. അതുകൊണ്ട് മപ്രിയാനയെ കൊണ്ട് പുനഃസ്ഥാപിച്ചു എന്ന് പറയുന്നത് കൊണ്ട് ഒരു കീഴ്സ്ഥാന സൂചനയാണ് എന്ന് പറയുവാൻ യാതൊരു അടിസ്ഥാനവും ഇല്ല. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കൽപ്പനയ്ക്കുണ്ടാകണമായിരുന്നു, അതില്ല. മൂന്നാമത്, 1912 കാതോലിക്ക സ്ഥാന ക്രമീകരണം ഇന്ത്യയിലെ മാർത്തോമാസ്ലീഹായുടെ സിംഹാസനത്തിലേക്കാണെന്ന് അദ്ദേഹത്തെ സൂചിപ്പിക്കുന്നതിനാൽ ഇന്ത്യയിലെ പുരാതന പൗരോഹിത്യ സൈനിക പാരമ്പര്യത്തിന്റെ തുടർച്ചയായിട്ടാണ് ഈ പുനഃസ്ഥാപനം എന്ന് പറഞ്ഞാൽ പേർഷ്യയിൽ നിന്നുപോയ കാതോലിക്ക മപ്രിയാന സ്ഥാനം അത് രണ്ടും 2000 നിലനിന്നിട്ടുണ്ട്.
അവിടെ നിന്നുപോയപ്പോൾ ഇവിടേക്ക് പുനഃസ്ഥാപിച്ചപ്പോൾ ആ പുനഃസ്ഥാപനത്തിന് ഇവിടുത്തെ ഒരു അടിസ്ഥാനം ഉണ്ടായിരുന്നു. നാലാമത് പേർഷ്യൻ പ്രദേശത്ത് ഒരു കത്തായ പാത്രിക നിലവിലുള്ളതിനാൽ പേർഷ്യയിലെ കാതോലിക്കയുടെ പുനഃസ്ഥാപനം ചരിത്ര ദൃഷ്ടിയ അസാധ്യമെന്ന് ചിലർ വാദിക്കാറുണ്ട്. പേർഷ്യയിലെ കാതോലിക്ക വിശ്വാസ വിപരീതത്തിലേക്ക് പോയതിന്റെ തുടർച്ചയായിട്ട് ഒരു കാതോലിക്ക അവിടെ നിലനിൽക്കുന്നുണ്ടായിരിക്കും. സത്യവിശ്വാസത്തിന്റെ തുടർച്ചയായിട്ട് ഉള്ള കാതോലിക്ക അതിനാണ് എന്നും നിലനിൽക്കാൻ അർഹത. ആ സഭയുടെ തലവനെ കാതോലിക്കായെ ആക്കി എന്നുള്ളത് വരുമ്പോൾ അത് ആഗമാന സഭ
അതുകൊണ്ട് കാതോലിക്ക എന്നുള്ള സ്ഥാനത്തേക്കാൾ മലങ്കരയുടെ മാതൃകീസുമായ സ്ഥാനം നമ്മൾ എടുക്കുന്നതല്ലേ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണ്ടിയിരിക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. കാതോലിക്ക എന്നുള്ള പദത്തിന്റെ അർത്ഥം പൊതുവിന്റെ ആള് എന്നാണ്. പാത്രികീസ് എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം പ്രധാന പിതാവ് എന്നാണ്. പാത്രികാസ് സ്ഥാനമുണ്ടാകുന്നതിന് മുൻപേ പേർഷ്യയിലുണ്ടായ സഭാതലവന്റെ സ്ഥാനമാണ് കാതോലിക്കോസ് എന്ന് പറയുന്നത്. ആ കാതോലിക്കോസ് എന്ന് പറയുന്ന പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ഒരു സ്ഥാനം ഒരർത്ഥത്തിലും ചരിത്രം അറിയാവുന്നവരും വേദശാസ്ത്രം അറിയാവുന്നവരും പാത്രികീസ് എന്ന് പറയുന്ന പദത്തിന്റെ കീഴിലുള്ള ഒന്നായിട്ട് മനസ്സിലാക്കിയില്ല. പിന്നെ നമുക്ക് എന്തുകൊണ്ടോ ഒരു അനുഭവത്തിൽ ആ ഒരു പാത്രികീസ് എന്നുള്ള പദം കേൾക്കുമ്പോൾ അതിന് ഉന്നതനാണ് ഉയർന്നിരിക്കുന്നു എന്നുള്ളൊരു ചിന്ത കിടക്കുന്നത് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പോൾ അതിനെ മാറ്റി പ്രതിഷ്ഠിക്കുമ്പോൾ പരോക്ഷമായിട്ട് നമ്മൾ തന്നെ സമ്മതിക്കുകയാണ്. ആരാണ് മുമ്പൻ, ആരാണ് വലിയവൻ എന്ന് പാത്രികീസ്. അതുകൊണ്ട് ഒരു കാരണവശാൽ അങ്ങനെയുള്ളൊരു ചിന്തയ്ക്ക് നമുക്ക് വലിയ പ്രസക്തി ഇല്ല. ഈ ശതാബ്ദം കൊണ്ടാണെന്ന് കാതോലിക്കത്തിന്റെ കാലിക പ്രാധാന്യം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾ വായിച്ചു കാണാം. ബഹുമാനപ്പെട്ട ജോൺസ് എബ്രഹാം കൊനാട്ടൻസിന്റെ ആദ്യത്തെ ലേഖനം അത് വളരെ വ്യക്തമായിട്ട് വീണ്ടും ആവർത്തിച്ച് പറയുന്നുണ്ട്. അതുപോലെ സേവനയോസ്തിന് എഴുതിയിരിക്കുന്ന ലേഖനവും ഇതിനകത്ത് വ്യക്തമാക്കിയിട്ടുണ്ട്. പേർഷ്യൻ സഭയ്ക്കും ഇന്ത്യൻ സഭയ്ക്കും തമ്മിൽ ആദിമ നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്ന ബന്ധം മലങ്കര സഭ പേർഷ്യൻ സഭയുടെ പുത്രീ സഭയായിരുന്നു എന്നുള്ളൊരു കാഴ്ചപ്പാട് ചിലർക്കുണ്ട്. അത് വേണ്ട. പതിനാറാം നൂറ്റാണ്ട് വരെ മലങ്കര സഭ ആരുടെയും പുത്രീ സഭയുടെ സ്ഥാനത്തേക്ക് ആയിരുന്നില്ല. സ്നേഹപൂർവമായ ബന്ധം ഉണ്ടായിരുന്നു. പലപ്പോഴും പേർഷ്യയിൽ നിന്നായിരുന്നു ഇവിടേക്ക് മെത്രാന്മാർ വന്നിരുന്നത്. കാരണം രണ്ടിടത്തും അർത്ഥമാസികളുടെ പാരമ്പര്യം ഉണ്ടായിരുന്നു. ബന്ധങ്ങൾ പല രീതിയിൽ തുടർന്നുകൊണ്ട് പോകാനുള്ള വഴികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ബന്ധം സൂക്ഷിച്ചു എന്നുള്ളത് കൊണ്ട് പുത്രീ സഭയായിരുന്നു എന്നുള്ളതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. കാതോലിക്ക സ്ഥാപനവും മപ്രിയാന സ്ഥാനവും വ്യത്യസ്തമായിട്ടും ഒന്നിച്ചും നിലനിന്ന ചരിത്രം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ആഗമാന പേർഷ്യൻ സഭയുടെ ചരിത്രത്തിൽ എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാതോലിക്കേക്ക് എന്ന പദമാണോ ശരി, കാതോലിക്കോസേക്ക് എന്ന് പറയുന്ന പദമാണോ ശരി എന്ന് ഇന്ന് ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു ശകല ഒരു തമാശ പറഞ്ഞാല് കാര്യം പറഞ്ഞോളാനാ പറയുന്നല്ലേ. ഈ കാതോലിക്കോസേറ്റ് എന്ന പദവും പാത്രികേറ്റ് എന്ന് പറയുന്ന പദവും കേട്ട് കഴിഞ്ഞപ്പോഴൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, പാത്രികേസിനും തിന്നാനുണ്ട്, കാതോലിക്കായും തിന്നാനുണ്ട്, ഞങ്ങൾക്ക് മാത്രം വായിക്കാനായിട്ട് ഒന്നും കിട്ടുന്നില്ല. കാതോലിക്കോസ് പാത്രികേസിൽ തിന്നു, ഞങ്ങൾക്ക് മാത്രം. അതിനകത്തൊരു അല്പം ഹിഡനായിരിക്കുന്ന ഒരു മെസ്സേജ് നമുക്ക് ഈ ജനങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുവാൻ വേണ്ടി കാതോലിക്കയിലെ ഒരു സന്ദേശം ഉണ്ടാവണം. അവര് ഇതിനെ ഓൺ ചെയ്യുന്ന അവർക്കും തലമുറകൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു വ്യവസ്ഥിതിയിലേക്ക് കാതോലിക്കയിലിന്റെ ഒരു ഭാവി ദർശനത്തിന് എപ്പോഴും പ്രസക്തിയുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ കാതോലിക്ക മലങ്കര മെത്രാപ്പോലീത്ത സ്ഥാനങ്ങള് നമ്മുടെ ഭരണഘടന പ്രകാരം ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യവസ്ഥിതിയിൽ മലങ്കരയുടെ ഭരണഘടനയുടെ പശ്ചാത്തലത്തിൽ ഈ രണ്ട് സ്ഥാനങ്ങളും കുറേയേറെ സമാന്തരമായിട്ട് പോകുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഈ ഒരു യാഥാർത്ഥ്യത്തെ കണ്ടുകൊണ്ട് സാധിക്കുമെങ്കിൽ ഇതിനെ രണ്ടിനെയും കുറച്ചുകൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ആഗമാന ക്രൈസ്തവ സഭയ്ക്കുള്ളിൽ പൗരസ്ത്യ കാതോലിക്കയിലെ സ്ഥാനം ഒന്ന് പുനർനിർവചിച്ച് ആഗോള സഭയായിരിക്കുന്ന മലങ്കര സഭയുടെ ഭരണ സംവിധാനത്തിന് വേണ്ടി കാതോലിക്ക അധ്യക്ഷനായിരിക്കുന്ന ഒരു സിനഡൽ വ്യവസ്ഥയും ഒരു സംവിധാനവും നമുക്ക് പ്രാധാന്യം അർഹിക്കുന്നു എന്നുള്ള ഒരു ദർശനത്തിലേക്ക് സഭ മാറേണ്ടിയിരിക്കുന്നു കാതോലിക്കയിലെ ശതാബ്ദിയോട് കൂടി. തദ്ദേശീയമായ ഒരു സഭയ്ക്ക് അതിന്റെ ആരാധനാ പാരമ്പര്യം ജനങ്ങൾ തങ്ങൾ ആരാധിക്കുന്നതിനകത്ത് തങ്ങൾ തന്നെയാണ് ആരാധിക്കുന്നത്, തങ്ങളുടെ തമ്പുരാന്റെ അടുക്കലാണ് ആരാധിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം വരത്തക്ക രീതിയിലുള്ള ഒരു ആരാധനാ സംവിധാനം മലങ്കരത്തിൽ
നമുക്ക് ഉത്തരം അവ്യക്തമായിരിക്കാം. അത് ഒന്ന് മാറ്റിയെടുക്കണം. ഇതിലും പ്രധാനമായിട്ട് ഭാരതത്തിന്റെ ദേശീയ സഭയെന്നുള്ളതായ അവസ്ഥയ്ക്ക് അവകാശമുള്ള ഈ മലങ്കര സഭയുടെ പൗരസ്ത്യ കാതോലിക്കേറ്റ് പൗരസ്ത്യ കാതോലിക്ക ഈ ഭാരതത്തിന്റെ സഭകളുടെ മുഴുവൻ തലവനെന്നുള്ള നിലയിലേക്കൊന്ന് ഉയർന്നു നിന്ന് എല്ലാവരെയും യോജിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു ഹ്യൂമനിക്കൽ സംവിധാനത്തിന്റെ തലപ്പത്ത് നിന്നുകൊണ്ട് രാജ്യത്തിന്റെ കാര്യങ്ങൾ ലോകത്തിന്റെ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അപ്പോഴപ്പോൾ പ്രതികരിക്കുവാൻ സാധിക്കുന്ന ഒരു വ്യവസ്ഥയിലേക്കുള്ള ഒരു സഭാദർശനത്തിന്റെ ഒരു ഒരു നല്ല നാളേ അത് നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് ഈ കാതോലിക്കയുടെ ശതാബ്ദിയുടെ ഘട്ടത്തിൽ. നമ്മൾ ഇതുപോലെ ആഗ്രഹിക്കുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാവാം. അതിലേക്ക് ഞാൻ ഓരോന്നോരോന്നായിട്ട് കിടക്കുന്നില്ല എങ്കിലും അടുത്ത തലമുറ നമുക്ക് പ്രധാനമാണ്. ഈ അടുത്ത തലമുറയ്ക്ക് ഈ കാതോലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ തങ്ങൾ ആയിരിക്കുന്ന സ്വതന്ത്ര സഭയുടെ തലവൻ, ആ സഭയിൽ തങ്ങൾക്കുള്ള പങ്കാളിത്തം, തങ്ങൾക്ക് സാധ്യമാകുന്ന പ്രവർത്തന മേഖലകൾ, തങ്ങളെ കരുതുന്നതായ കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചുള്ളതായ വ്യക്തമായ സംവിധാനങ്ങളുള്ള ഒരു സഭയുടെ വ്യവസ്ഥിതി അവരെ കാണുവാൻ ആഗ്രഹിക്കുന്നു. അക്കൂട്ടത്തിൽ ഞാൻ പറയുന്നതിനെ തെറ്റിദ്ധരിക്കരുത്. എത്രയും വേഗം സമാധാനമുണ്ടാകുവാൻ നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുന്ന, നമ്മളെ ചൂഷണം ചെയ്തുകൊണ്ട് ഇവർ വഴക്കുപിടിച്ചുകൊണ്ടിരുന്നാലേ തങ്ങൾക്ക് ചിലത് പറ്റുമെന്നുള്ള നല്ല ബോധ്യത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരുടെയും നമ്മുടെ യുവതലമുറയ്ക്ക് ഇതെന്റെ സഭ, ആ സഭയുടെ പേരിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന് പറയുവാൻ സാധിക്കുന്ന ഒരു നല്ല നാളിലേക്ക് ഇവരെ കൊണ്ടുവരാനായിട്ടുള്ള ചരിത്രപരമായ നിർണായകമായ തീരുമാനങ്ങൾക്കും നടപടികൾക്കും 1912 കാതോലിക്കയുടെ ശതാബ്ദിയുടെ നിമിഷത്തിൽ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതിൽ നിന്ന് നമുക്ക് പിന്മാറാൻ പറ്റില്ല. ഇങ്ങനെ നവംബർ 25 കഴിഞ്ഞാൽ ചെയ്തു തീർക്കുവാനായിട്ടുള്ള കാര്യങ്ങളെ ഗൗരവതരമായി എടുത്തുകൊണ്ട് നമുക്ക് ഈ ചരിത്ര മുഹൂർത്തത്തിലേക്ക് പ്രവേശിക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ സമയം കിട്ടുമ്പോൾ ഇത് വിശദമായിട്ട് വായിച്ച് ഒന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളിൽ ചില പുതിയ ചോദ്യങ്ങളും ഒരുപക്ഷെ മറ്റു ചില കാര്യങ്ങളിൽ അല്പത്തിൽ ഉത്തരങ്ങൾ ലഭ്യമാകും എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇനി അവസരം തന്നതിനും കേട്ടിരുന്നതിനും ഒത്തിരി ഒത്തിരി നന്ദി സന്തോഷം പറയുന്നു. പ്രത്യേകിച്ച് പരിശുദ്ധ ഭാവാതിരുമേനി അഭിമുഖ്യ കൊടിക്കൽ പോസ്റ്റിനുമേനി അവരുടെ സമയം ഇതിനുവേണ്ടി കണ്ടെത്തി ഞാൻ